ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നീങ്ങിയാൽ കുറച്ച് ദൂരം മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. എന്നാൽ ഫലപ്രദമായ ലക്ഷ്യസ്ഥാനം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ജീവിതത്തിൽ യഥാർത്ഥമായ ലക്ഷ്യം കണ്ടെത്തി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിരവധി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റവറൻ ഫാദർ റെജിക്കെ തമ്പാനാണ്. സഭയുടെ വിവിധ സേവനാ മേഖലകളിലും ശുശ്രൂഷാ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്കേറെ ആനന്ദകരമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയുടെ ശക്തി അത് വർണ്ണനാതീതമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളോട് ആദ്യമായി എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് പൂർണ്ണമായ മനസ്സോടുകൂടെ ഏകാഗ്രതയോടുകൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വ്യക്തമായി മറുപടിയായി വെളിപ്പെടുവാനിടയായിത്തീരും. ഞങ്ങൾക്ക് വരുന്ന പല കത്തുകളിലും ഇതുപോലെ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അത്ഭുതം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് കാണുവാനും അതുപോലെ തന്നെ കേൾക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നീറിപ്പുകയുന്ന വിഷയങ്ങളുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. അനുഗ്രഹത്തിൻ്റെ അധിപതിയാകുന്ന ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. ആയതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അധിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ അനുദിനം നിൻ പദം ഗതിയേ ആദിയാനുദിൻ കൃപ മതിയേ അനുദിനം നിൻ പദം ഗതിയേ ഭവനം പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പത്തനംതിട്ടയിൽ നിന്നും റോബി അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ വീട് പണി തുടങ്ങുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു. സാമ്പത്തിക വഴികൾ തുറക്കേണ്ടതിനും യാതൊരു തടസ്സവും കൂടാതെ പണി പൂർത്തീകരിക്കുന്നതിനുമായി ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. നീലഗിരിയിൽ നിന്നും ശോശാമ്മ അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സാമ്പത്തികം ഒത്തുവരുമ്പോൾ എന്തെങ്കിലും രോഗം വന്ന് 1 രൂപ ഹോസ്പിറ്റലിൽ ചിലവാകും. എത്രയും വേഗം വീട് പണി പൂർത്തീകരിക്കേണ്ടതിനായി ആത്മീയ യാത്ര പ്രെയർ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ തൃശ്ശൂരിൽ നിന്നും സുനിത, നെടുമങ്ങാട് നിന്നും രജനി, ഇരവി പേരൂരിൽ നിന്നും വിജയൻ മകൾക്ക് ഭവനം പണിയുന്നതിന് വേണ്ടിയും, കണ്ണൂരിൽ നിന്നും ആലീസ്, കൊല്ലത്ത് നിന്നും ലില്ലിക്കുട്ടി, ഇവർക്കെല്ലാം ദൈവം നല്ലൊരു ഭവനം നൽകുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിശ്ചയമായിട്ടും 127 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും
അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ എന്തും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുകയൂ. ഇപ്പോൾ രണ്ട് കത്താണ് നാം വായിച്ചത്. ഒന്ന്, അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഭവനം പണി തുടങ്ങുവാനായിട്ട് പോവുകയാണ്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആത്മീയാത്ര പ്രയർ സെല്ലും അതോടൊപ്പം തന്നെ അഭിമന്യ തിരുമേനിയും ഒക്കെ പ്രാർത്ഥിക്കണമെന്നാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കത്ത്, 5 വർഷമായിട്ട് ഭവനം പണി തുടങ്ങി എന്നാൽ പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം, പണം ഒത്തുവരുമ്പോൾ ആർക്കെങ്കിലും രോഗം വന്നിട്ട് ആ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. നിശ്ചയമായിട്ടും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഒരു സംഭവം, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച ഒരു മറുപടി ഞാൻ നിങ്ങളോട് പറയാം. ചില 3-5 മാസത്തിന് മുമ്പ് ഒരു സഹോദരി 16 വർഷമായിട്ട് അവരുടെ ഭവനം പണി തുടങ്ങി എന്നാൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത്തെ കത്ത് വായിച്ചതുപോലെ പണം ഒത്തുവരുമ്പോൾ ആർക്കെങ്കിലും അസുഖം വരിക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുക, ആ പൈസ നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ പണം ഒത്തുവരുമ്പോൾ പല വിധങ്ങളിലൂടെ ആ പണം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളായിരുന്നു. എന്നാൽ 4-5 മാസങ്ങൾക്ക് മുമ്പ് ആത്മീയാത്ര പ്രയർ സെല്ലിലേക്ക് അവർ വിളിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇത്ര വർഷമായിട്ട് ഞങ്ങളുടെ ഭവനം പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നാവശ്യപ്പെട്ടു. എന്നാൽ ഇവിടെ ആത്മീയാത്ര പ്രയർ സെല്ലും അതോടൊപ്പം തന്നെ അഭിമന്യ ഡോക്ടർ കെ പി യോഹനാൻ മെത്രാപ്പൊലിത്തയും അങ്ങനെയുള്ളവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ആ സഹോദരി വിളിക്കുവാനായിട്ടിടയായി. പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ടിടയായി. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓർപ്പിച്ചത്, ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഞങ്ങളെ കത്തിലൂടെ അറിയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരും, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുക. ഭവനം പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ദൈവമേ, അത് പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ. ഞങ്ങൾ ഭവനം പണി ആരംഭിക്കുന്നു, അത് പൂർത്തീകരിക്കുവാൻ ആവശ്യമാകുന്ന സാഹചര്യങ്ങളെ നൽകണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ വഴി തുറക്കും. അതിനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അന്നാളിലവൻ എന്നോട് ചൊല്ലി, അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോട് ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യമായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവേ. പ്രത്യേകാല ഈ നിമിഷം ഭവനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഭവനം പണി ആരംഭിക്കുന്ന പ്രിയപ്പെട്ടവർ അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും ദൈവം തമ്പുരാൻ ഒരുക്കി അവിടുന്ന് സഹായിക്കേണ്ടതിനായി അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പിതാവേ, വർഷങ്ങളായി ഭവനത്തിൻ്റെ പണി ആരംഭിച്ചിട്ടും പൂർത്തീകരിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഇപ്പോഴവിടുത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പലവിധത്തിലുള്ള നിലകളിൽ സാമ്പത്തികം ലഭ്യമാകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളെല്ലാം ദൈവമായ കർത്താവ് അവിടുന്ന് കാണണമേ. അതിനെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ഭവനങ്ങളുടെ എല്ലാ പൂർത്തീകരണവും നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കരം അവിടെ കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിൽ വ്യക്തമാകുന്ന ദൈവിക സാന്നിധ്യം അനുഭവിച്ച്, വ്യക്തമാകുന്ന ദൈവിക വിടുതൽ അനുഭവിച്ച് വീണ്ടും കർത്താവേ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് അത്ഭുതം ചെയ്ത് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ഞങ്ങൾ അങ്ങയ്ക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ചെന്നൈയിൽ നിന്നും ജോസഫ് അറിയിച്ചിരിക്കുന്നു.
ജോലിയില്ലാതെ ഞാൻ വളരെയധികം ഭാരപ്പെടുന്നു. എം ബി എ കഴിഞ്ഞു പലയിടത്തും ജോലി ചെയ്തു, എന്നാൽ സ്ഥിരമായൊരു ജോലിയില്ല. എനിക്ക് എത്രയും വേഗം സ്ഥിരമായൊരു നല്ല ജോലി ലഭിക്കുന്നതിനായി ആത്മീയ യാത്ര പ്രേയർസലംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. തൃശ്ശൂരിൽ നിന്നും ലില്ലി അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ എൻജിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞതാണ്. ലോൺ എടുത്താണ് ഞങ്ങൾ മകനെ പഠിപ്പിച്ചത്. പലയിടത്തും ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും ഇതുവരെയും ജോലി ലഭിച്ചില്ല. ഞങ്ങൾ വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു. എത്രയും വേഗം നല്ലൊരു ജോലി ലഭിക്കുന്നതിനായി ആത്മീയ യാത്ര പ്രെയർ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ തൃശ്ശൂരിൽ നിന്നും സാലി മകന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും, പെരുമ്പാവൂരിൽ നിന്നും മേരി മകന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും, ശൂരനാട് നിന്നും ലിസ ഭർത്താവിന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും, തൃശ്ശൂരിൽ നിന്നും മിനി മകന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും, പത്തനംതിട്ടയിൽ നിന്നും ശ്രീജ, കൊല്ലത്ത് നിന്നും ബിജു, ഇവർക്കെല്ലാം ദൈവം നല്ലൊരു ജോലി നൽകുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ. ഈ നിമിഷം ഞങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. ഞങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ദൈവത്തിലൊന്ന് വിശ്വസിക്കുക. എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികളെ എനിക്ക് കാണിച്ചു തരുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ദൈവം തമ്പുരാൻ തുറന്ന് നിങ്ങളെ ശ്രേഷ്ഠതയിലേക്കും അനുഗ്രഹത്തിലേക്കും വഴി നടത്തുവാനായിട്ട് സാധിക്കും. ആയതുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുക, ദൈവപ്രവർത്തിക്കായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അടഞ്ഞ വാതിൽ തുറക്കും നിനക്കാണ്, സ്വർഗീയ വേലകൾ ചെയ്തു തീർക്കും. അടഞ്ഞ വാതിൽ തുറക്കും നിനക്കാണ്, സ്വർഗീയ വേലകൾ ചെയ്തു തീർക്കും. ചതഞ്ഞോട ഓടിക്കുകയില്ല, പുകയുന്ന തിരിയവൻ കെടുത്തുകില്ല. ചതഞ്ഞോട ഓടിക്കുകയില്ല, പുകയുന്ന തിരിയവൻ കെടുത്തുകില്ല. യേശുവിങ്കൽ ആശ്രയം വച്ചിടുകിൽ, ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ. ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ വാതിലുകളെല്ലാം തുറന്നു തരുവാൻ കഴിയുന്ന സർവശക്തനാകുന്ന ദൈവമേ, ഈ നിമിഷം വളരെ വിനയത്തോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ വാത്സല്യമുള്ള പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ മാനസികമാകുന്ന വേദനകളും സമ്മർദ്ദങ്ങളും എല്ലാം സർവശക്തനൊന്ന് കണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴികളെല്ലാം തുറക്കപ്പെട്ട് കർത്താവേ, നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവർ ജീവിക്കുവാൻ തക്കവണ്ണം, അവിടുത്തെ നാമത്തെ ഉയർത്തുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ സാക്ഷികളാക്കി ദൈവം അവരെ തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവിക വാതിലുകൾ തുറക്കപ്പെടട്ടെ. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അത്ഭുതകരം നീട്ടി ഈ പ്രിയമുള്ളവരെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. അവിടുത്തെ നാമത്തിന് ഞങ്ങൾ സകല പുകഴ്ചയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
യാത്ര പ്രേയർസനിൻ്റെ പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. എറണാകുളത്ത് നിന്ന് മനു അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഡിഗ്രിയുടെ പരീക്ഷാ സമയത്ത് ആത്മീയ യാത്ര പ്രേയർസലിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചറിയിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് നല്ല വിജയം ലഭിക്കുവാനിടയായി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രെയർ ഗ്രൂപ്പിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നും ജോർജ് അറിയിച്ചിരിക്കുന്നു. എൻ്റെ പിതാവ് പനിയും മറ്റ് അസ്വസ്ഥതകളുമായി വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സമയം വളരെ പ്രയാസത്തോടെയാണ് ആത്മീയ യാത്ര പ്രെയർ സെല്ലിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചറിയിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ പിതാവിന് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ലഭിച്ചു. പ്രാർത്ഥന കേട്ട ദൈവത്തിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രെയർ സെല്ലംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവർക്കെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഈ ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്യുവാനായിട്ടിടയാണ്. ആദ്യം രണ്ട് കത്ത് നമ്മൾ വായിച്ചു. ആദ്യം വായിച്ച കത്തിൽ ആ കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഡിഗ്രിയുടെ എക്സാം സമയത്ത് അവന് ചില പ്രയാസങ്ങളും ഇത് എക്സാമിന് വേണ്ടി കടന്നു പോകുവാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. ദൈവസന്നിധിയിൽ ആത്മീയാത്ര പ്രയർ സെല്ലും അതോടൊപ്പമുള്ളവരും പ്രാർത്ഥിച്ചു. ദൈവം അവനെ ബലപ്പെടുത്തി അവന് ഉന്നതകരമാകുന്ന ഒരു വിജയം നൽകി. ആയതുപോലെ തന്നെ മറ്റൊരു കത്ത്, രോഗത്താൽ ഭാരപ്പെട്ടിരുന്ന പിതാവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചു. പ്രാർത്ഥിച്ചു, ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്തു. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. പക്ഷേ എത്രമാത്രം ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമാകുന്ന ഒരു കാര്യം. നമുക്ക് എത്രമാത്രം ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നുവോ അത്രമാത്രം ദൈവികമാകുന്ന അത്ഭുതങ്ങളും ദൈവികമാകുന്ന സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ട് ഒരുപക്ഷേ നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ചാനൽ മാറ്റിയപ്പോൾ കണ്ട ഈ പ്രോഗ്രാം, നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കുക. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ഇതിനെല്ലാം പരിഹാരം കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ എന്ന് നിങ്ങൾ വിശ്വസിച്ച് ഈ ദൈവത്തോട് നിങ്ങൾ അപേക്ഷിച്ചാൽ നിശ്ചയമായിട്ടും പ്രിയ സഹോദര സഹോദരി, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം കാണുവാനായിട്ട് സാധിക്കും. ആയതിനാൽ ആ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു തന്ന സൗഖ്യം ഞാൻ അറിഞ്ഞു, യേശു തന്ന വിടുതൽ ഞാൻ അറിഞ്ഞു, യേശുവിൻ്റെ കൃപകൾ ഞാൻ അറിഞ്ഞു. യേശു എനിക്കെത്ര നല്ലവൻ, യേശു തന്ന സൗഖ്യം ഞാൻ അറിഞ്ഞു, യേശു തന്ന വിടുതൽ ഞാൻ അറിഞ്ഞു, യേശുവിൻ്റെ കൃപകൾ ഞാൻ അറിഞ്ഞു. ഈ യേശു എനിക്കെത്ര നല്ലവൻ, എല്ലാ മഹത്വവും യേശുവിന്, എല്ലാ പുകഴ്ചയും യേശുവിന്, സൗഖ്യം തന്നതിന ശക്തി തന്നതിന എൻ്റെ യേശുവിനോ മഹത്വം, സൗഖ്യം തന്നതിന ശക്തി തന്നതിന എൻ്റെ യേശുവിനോ മഹത്വം. സർവശക്തനെ, സകല പുകഴ്ചയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ നിമിഷം അങ്ങയ്ക്ക് മഹത്വമർപ്പിക്കുകയാണ്. പ്രതികാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണച്ച വിഷയങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങയ്ക്ക് മഹത്വമർപ്പിക്കുന്ന കർത്താവേ, ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വീണ്ടും ദൈവികമാകുന്ന സാന്നിധ്യം അനുഭവിക്കുവാൻ, അവിടുത്തെ കൃപകൾ അനുഭവിക്കുവാൻ വീണ്ടും അവരെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ ഈ നിമിഷം കർത്താവ്, വിവിധ വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു.
സർവശക്തൻ അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ, അവരെ ഒന്ന് കാണണമേ കർത്താവേ, അവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം അവിടുന്ന് അറിയണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലും വ്യക്തമായ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ, അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്ക് വ്യക്തമായ മറുപടി കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവശക്തനാകുന്ന ദൈവം തമ്പുരാൻ അവിടുന്ന് പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്ത് ഈ പ്രിയമുള്ളവരെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് മഹത്വമർപ്പിക്കുന്ന കർത്താവെ, വരും ദിവസങ്ങളിൽ അവിടുത്തെ സാക്ഷികളായി അവിടുത്തെ നന്മയെക്കുറിച്ച് പറയുവാൻ ഈ പ്രിയമുള്ളവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പ്രിയമുള്ളവരെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.